അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്, വെൽക്കം ടു എസ്ബി റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിന് കറികളുടെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്കിത് കഴിക്കാം. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി ഒരു 4 മണിക്കൂർ കുതിർത്തെടുത്തിട്ടുള്ളതാണ്. ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞതിന് ശേഷം ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഇനി ഒരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 1/2 കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ മട്ടരിയുടെ ചോറാണ് എടുത്തിട്ടുള്ളത്, ഏത് ചോറായാലും കുഴപ്പമില്ല. പിന്നെ 1 ടീസ്പൂൺ പെരുംജീരകമാണ് എടുത്തിട്ടുള്ളത്, അതായത് വലിയ ജീരകം. ഇതല്ലെങ്കിൽ ചെറിയ ജീരകം ഇട്ടെടുത്താലും മതി. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഈ മാവ് ഇവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് നമുക്കൊരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചുകൊടുക്കാം. ഏത് ഓയിലായാലും കുഴപ്പമൊന്നുമില്ല, ഞാനിപ്പോൾ ഇവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്കൊരു ചെറിയ സവാള അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതാണ്, ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഓയിലേക്ക് ഇട്ടുകൊടുക്കാം. ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തതും കൂടി ഒന്ന് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ കൂടുതൽ നേരം ഇട്ട് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ആ ഉള്ളിലേക്കൊന്ന് ട്രാൻസ്പെറൻ്റ് ആവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. ഏകദേശം 1 മിനിറ്റോളം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് ജസ്റ്റ് ചൂടാറിയതിന് ശേഷം നമ്മുടെ മാവിലേക്കൊന്ന് ഇട്ടുകൊടുക്കാം. സവാള വെറുതെ ഇടുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ജസ്റ്റ് ഓയിലൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഒരു മാവ് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് വെള്ളം കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ആ മാവൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ നീർദോശൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ മാവ് ഇരിക്കേണ്ടത്. അപ്പോൾ ഈ സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മുടെ മാവ് റെഡിയായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് ആ ദോശൻ്റെ പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ പാൻ വെച്ചിട്ട് തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ പാൻ നല്ല ചൂടുണ്ടായിരിക്കണം, എന്നാലാണ് നമ്മുടെ ഈ ഒരു ദോശ നന്നായിട്ട് തന്നെ വരുള്ളൂ. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും ഈ ദോശ. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒന്ന് ക്രിസ്പിയായി കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി ഒന്ന് വെച്ചിരുന്നാൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി ബാക്കിയുള്ള മാവ് വെച്ചിട്ട് ഇതുപോലെ തന്നെ ചുട്ടെടുക്കാം. ഇതിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാൻ ആയതുകൊണ്ട് ഞാനിതിലേക്ക് ഓയിലൊന്നും ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സാധാരണ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മുടെ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട്. മാവ് ഇതുപോലെ ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുത്താൽ മതി. നമ്മളിതിലേക്ക് ചില്ലി ഫ്ലേക്സൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ ചെറുതായിട്ട് എരിവൊക്കെ ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ കറികളുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ കറികളുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ്. പിന്നെ ആ വലിയ ജീരകത്തിൻ്റെ ഫ്ലേവറും കൂടി ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ഈസി അല്ലേ, നമുക്കിതിലേക്ക് ഈസ്റ്റോ ബേക്കിംഗ് സോഡയൊന്നും വേണ്ടല്ലോ, ഒന്നുമില്ലാതെ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷനും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.